വിശദമായി. മലപ്പുറം കോട്ടക്കലിൽ പ്രണയത്തിന്റെ പേരിൽ ആൾക്കൂട്ട ആക്രമണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ പുതുപ്പറമ്പ് പുട്ടിയിൽ ഷാഹിർ ആണ് മരിച്ചത്. ഷാഹിറിനെ സ്വന്തം ഉമ്മയുടെ മുന്നിലിട്ട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചുവെന്നാണ് പരാതി. ഷാഹിറിന്റെ സഹോദരനും മർദ്ദനമേറ്റു. കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി അനുമോദ് ചേരുന്നു. അനുമോദ്, അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തയാണല്ലോ അത്. എന്താണ് ഉണ്ടായത്? ആർക്കൊക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്? സനീഷ്, ഇന്നലെ രാത്രിയാണ് ഷാഹിറിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഈ ആക്രമണം ഉണ്ടാകുന്നത് ഞായറാഴ്ച രാത്രിയാണ്. ഇതിലേക്ക് നയിച്ച സംഭവം ഇപ്രകാരമാണ്. ഷാഹിറിന് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെ എതിർക്കുകയും ഷാഹിറിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കഴിഞ്ഞ മാസം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ചെയ്തു. അതായത് കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 18 വയസ്സായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹം നടത്താം എന്ന രീതിയിൽ സംസാരിച്ച് പ്രശ്നം രമ്യമായി ഒതുക്കുകയും ചെയ്തു. പക്ഷേ ഇനി ഇവരെ ഈ പെൺകുട്ടിയെ വിളിക്കരുതെന്നും ഫോണിൽ ബന്ധപ്പെടരുതെന്നും എല്ലാം തന്നെ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഈ ഷാഹിർ ഈ പ്രദേശത്ത് ഫോൺ ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ചു പേർ ചേർന്ന് ഷാഹിറിനെ വളഞ്ഞു വെച്ച് ആക്രമിക്കുകയും ഏകദേശം 2 മണിക്കൂറോളം ഭീകരമായ രീതിയിൽ മർദ്ദിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ യുവാവിന്റെ ആന്തരാവയവങ്ങൾക്ക് വരെ ഗുരുതരമായി പരിക്കേൽക്കുന്ന രീതിയിലായിരുന്നു മർദ്ദനമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടിയുടെ ഉമ്മയും അനിയനും സ്ഥലത്തെത്തി ആണ് ഇവരെ രക്ഷപ്പെടുത്തി വീട്ടിലെത്തിച്ചത്. തുടർന്ന് വീട്ടിലെത്തിയ ഷാഹിർ ഇനി ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വിഷം കഴിക്കുകയായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയ ഷാഹിറിനെ 2 ദിവസത്തോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടെ സാഹചര്യങ്ങൾ വഷളാവുകയും ഷാഹിർ മരിക്കുകയും ചെയ്തു. നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം, ഇപ്പോൾ 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പെൺകുട്ടിയുടെ പിതാവും മറ്റ് ബന്ധുക്കളും എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഇവർ ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ ഒളിവിലാണുള്ളത്, എവിടെയാണെന്ന് അറിയുകയില്ല. ഈ യുവാവിന്റെ മൃതദേഹം, ഷാഹിന്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയ്ക്കൽ ആശുപത്രി, സ്വകാര്യ ആശുപത്രിയാണുള്ളത്. ഇത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇനി അല്പസമയത്തിനകം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ. അനുമതി, ഇതിപ്പോൾ ആൾക്കൂട്ടത്തിന്റെ എന്ന് വെച്ചാൽ മുഖമൊന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ ഒന്നിച്ചു വന്ന് ആക്രമിച്ചു എന്നതല്ലോ? ഇതിപ്പോൾ കൃത്യമായിട്ട് ഇന്ന ആളുകളാണ്, അതായത് ഈ ചെറുപ്പക്കാരൻ പ്രണയിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ ബന്ധുക്കളാണ്, അയാളുടെ അടുത്ത ബന്ധു, അവരുടെ അടുത്ത ബന്ധുക്കൾ അടക്കമുള്ള ആളുകളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അറിയാവുന്ന, കൃത്യം അറിയാവുന്ന ആളുകൾ ചേർന്ന് ഒന്നിച്ച് നടത്തിയൊരു കൊലപാതകം എന്നല്ലേ കാണേണ്ടത്? ആരൊക്കെയാണ് ഈ കൊലപാതകികൾ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഈ പെൺകുട്ടിയുടെ പിതാവും സുഹൃത്തുക്കളും തന്നെയാണ് ഈ ആൾക്കൂട്ട ആക്രമണത്തിന് പിന്നിലുള്ളത് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പെൺകുട്ടി ഈ ഷാഹിറുമായി ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് പെൺകുട്ടിയുടെ അമ്മ ഭർത്താവിനെ അറിയിക്കുകയും പെൺകുട്ടിയുടെ അച്ഛനെ അറിയിക്കുകയും അങ്ങനെയാണ് ഈ ഷാഹിറിനെ ഇവർ വഴിയിൽ വെച്ച് വളഞ്ഞു വെച്ച് മർദ്ദിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുക. നമ്മൾ പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ അതിഭീകരമായ ഞാൻ തിരിച്ചു വരാം ശ്രീ CB അനുമോദ് താങ്കളിലേക്ക്. ഇപ്പോൾ കോട്ടക്കൽ SI നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ടില്ല. ശ്രീ സർ, ഇത് എന്താണ് ഇത് കേസ്? ഈ പ്രണയത്തിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരനെ കൊന്നത് തന്നെയാണോ? പ്രണയത്തിന്റെ പേരിൽ അടിച്ചു വരുന്ന കേസ് പരാതി, അതിനുശേഷം വിഷം കഴിച്ചിട്ടുണ്ട്. വിഷം കഴിച്ചതിന്റെ കാരണമാണ് മരണം എന്നാണ് ആദ്യം പറഞ്ഞത്. ബാക്കി ഡീറ്റെയിൽസ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിപ്പോ ആർക്കെതിരെയാണ് അവർ പരാതി നൽകിയിരുന്നത്? ഈ മരണത്തിന് മുമ്പ് തന്നെ ഈ മർദ്ദിച്ചത് സംബന്ധിച്ച് പരാതി അവർ നൽകിയിരുന്നോ? അത് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതിന്റെ മരണപ്പെട്ട ആളുടെ അനിയന്റെ പരാതി പ്രകാരം ഇന്നലെ തന്നെ പേര് രജിസ്റ്റർ ചെയ്ത. ആർക്കൊക്കെതിരാണ് അവ? അത് ഈ കുട്ടിയുടെ അച്ഛൻ 15 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ, പിന്നീട് അറിയുന്ന 2 പേരും, ബാക്കി കുറച്ച് അറിയാത്ത 10-13 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വലിയ ക്രൂരമായി മർദ്ദിച്ചു എന്നായിരുന്നു പരാതി? അത് ഇന്ന് പറയുന്നില്ല. അപ്പൊ അടിച്ചിട്ടുണ്ട്, അതിനുശേഷം വീട്ടിൽ വന്ന് വിഷമത്തിൽ മരണം ആത്മഹത്യ ചെയ്തു, വിഷം കഴിച്ചു, ആത്മഹത്യ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. അതായത് അല്ല, ഈ മർദ്ദനം വല്ലാത്ത തോതിൽ 2-3 മണിക്കൂറോളം നീണ്ടു എന്നൊക്കെയാണ് ഈ പറയുന്നത്. അങ്ങനെ വല്ലാത്ത തോതിൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കണ്ടിട്ടില്ല. ബാക്കി അത് കൂടുതൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഇദ്ദേഹത്തിന് വലിയ പരിക്കേറ്റിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും അല്ലേ? അതറിയില്ല, അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയുള്ളൂ. ശരി ശരി, വളരെ നന്ദി, വളരെ നന്ദി. ഈ ശ്രീ യൂസഫ് സി, അദ്ദേഹം കോട്ടക്കൽ SI ആണ്, അദ്ദേഹമാണ് നമ്മോട് സംസാരിച്ചത്. അനുമോദ്, ഇത് കുറെ കാലമായിട്ട് അവിടെ തുടരുന്നൊരു പ്രശ്നമായിരുന്നു. ഇത് ആരും നാട്ടുകാരിടപെട ഈ ഇടപെടുകയും വിവാഹപ്രായമായാൽ വിവാഹം ചെയ്ത് നൽകാം എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവരും ഈ കുട്ടി പെൺകുട്ടി ഉറച്ചു നിൽക്കുകയായിരുന്നു ആ പ്രേമത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ആ അർത്ഥത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്ര വലിയ രൂക്ഷമായ, വലിയ ശക്തമായിട്ടുള്ള, വല്ലാത്ത തോതിൽ ആളുകളെ അടിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന പോലുള്ളൊരു സാഹചര്യം ഉണ്ടായത്? സനീഷ്, ഇതൊരു ആൾക്കൂട്ട ആക്രമണമല്ല. നേരത്തെ സനീഷ് പറഞ്ഞ പോലെ ആസൂത്രിതമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അത് പെൺകുട്ടിയുടെ വീട്ടുകാർ ആസൂത്രണം ചെയ്ത ആക്രമണം തന്നെയാണ്. കാരണം നമ്മൾ നാട്ടുകാരുമായും ഇവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ പെൺകുട്ടി ഷാഹിറിനെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. ഇത് പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയാതെയായിരുന്നു വിളിച്ചിരുന്നത്.
ഈ ആക്രമണം നടന്ന ദിവസം രാത്രിയും പെൺകുട്ടി ഷാഹിറുമായി. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഈ മരിച്ച ചെറുപ്പക്കാരന്റെ ഉമ്മയുടെ അവരുടെ തന്നെ പ്രതികരണം ഉണ്ട്, അതിലേക്ക് പോകാം. നമ്പർ ഉണ്ടാകുള്ളൂ, പിന്നെ വീട്ടുകാരെ നമ്പർക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ചെയ്താണ്. അപ്പൊ ഈ ഇവൻക്ക് എപ്പോഴും ഒളിക്ക് വിളിക്കാം, കാരണം ഇവന്റെ അടുത്ത് സ്ഥിരമായിട്ട് ഉണ്ടാവണ ഫോണല്ലേ. ഇവൻക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കണമെങ്കിൽ ഓരോ വീട്ടുകാരെ ഫോണിക്ക് ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് വിളിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അവളെ സമയം ഇത് അന്വേഷിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് കുട്ടിനെ ചെയ്യുന്നത്. പക്ഷെ ഇവരിത് ഈ കുട്ടിന്റെ പേര് ഒരാൾ ഇട്ടിട്ട് കുട്ടിനെ ഈ കൊലത്തിൽ ചെയ്തു. പിന്നെ ഇവര് ഹോസ്പിറ്റലിന് വന്നത് ലിവറ് ലിവറ് ഇതാക്കിയിട്ടുണ്ടെന്നൊക്കെയാണല്ലോ ഓര് പറഞ്ഞത്. മരിച്ച ഷാഹിറിന്റെ ഉമ്മയാണ് സംസാരിച്ചത്. ഇപ്പോൾ ഷാഹിറിന്റെ ബന്ധു മജീദ് നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. മജീദ്, എത്ര പ്രായമുണ്ടായിരുന്നു ഈ ഷാഹിറിന്? എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഈ കുട്ടിക്ക് എത്ര വയസ്സായി? ഷാഹിദിന് എത്ര വയസ്സ്? 21 കഴിഞ്ഞു സാർ, 21 22 വയസ്സ് കൂടായ. ഇത്രയും ചെറുപ്പക്കാരനായിരുന്നു. വല്ലാത്ത തോതിൽ മർദ്ദിച്ചോ? നല്ല തോതിൽ മർദ്ദിച്ചു വെച്ചാൽ ഇനി ബാക്കിയൊന്നും ഇല്ലാത്തതിന്റെ വീട്ടിൽ ജീവിക്കാൻ അവരെ അനുവദിക്കൂല, എനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലെത്തിന്റെ ശേഷം ഈ വിഷം എടുത്ത് കഴിച്ചതാണ്. ഇതെങ്ങനെയുണ്ടായത്? എന്താണ് എന്താണ് ഇതിന് എന്താണ് പിന്നെ ഇത്? അവരെ വീട് ഏറ്റവും കുറച്ച് എന്തോ ചെറിയ കുറച്ച് വ്യത്യാസമുണ്ട്, ചെറിയ ഡിഫറൻസ് ഉണ്ട് അവരെ വീട് ഏറ്റ്. അപ്പൊ അവരെ വീടുന്ന് ഇങ്ങനെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാല് പിന്നെ ഇവര് എല്ലാരും ഒരു സ്ഥലത്ത് തന്നെയാണോ, അത് അടുത്തടുത്ത് തന്നെയാണോ താമസം? ഈ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ മതപരമായിട്ടൊന്നും വേറെ വ്യത്യാസം ഒന്നുമില്ലല്ലോ അല്ലേ? സാമ്പത്തികമല്ല സാർ, ഈ പെണ്ണും ഈ കുട്ടിയായിട്ട് എന്തോ ബന്ധത്തിലായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ ഈ നബിദിന പരിപാടിക്ക് ഞായറാഴ്ച രാത്രി ഏകദേശം 9 മണിക്ക് ടൈമിൽ ഇവര് ആൾക്കൂട്ടം കൂടിയിട്ട് അവനെ തല്ലി ചതച്ചു. നബിദിനത്തിനാണോ ഈ പറഞ്ഞ? അതെ അതെ, നബിദിനത്തിന് അന്ന് രാത്രി. അങ്ങനെ അവര് 2.5 മണിക്കൂർ അവനെ തടഞ്ഞു വെച്ച് രാത്രി 12 മണിക്ക് ശേഷമാണ് അവനെ വേറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് വന്ന് അവരെ വീട്ടിലേക്ക് കയറ്റി. അവിടെ എത്തിയപ്പോ അവൻ ഒറ്റ അവസരമായിട്ടുള്ള ലെവലിലാണ് കാണപ്പെട്ടത്. അല്ല, ഞാൻ ഇതൊന്ന് ഈ മജീദ് ഇത് ഈ പിന്നെ ഇവരെ ഒന്നിച്ച് പഠിക്കുകയോ മറ്റോ ചെയ്യുകയായിരുന്നു? എങ്ങനെ ഈ ആ പരിചയം എങ്ങനെയാണ്? അടുത്തുള്ള അങ്ങനെ മുൻകൂട്ടി പഠിച്ചിരുന്നു എന്നറിയില്ല സാർ. ഞങ്ങൾ കോട്ടക്കലും നിലമ്പൂരുമായിട്ട് ഒരുപാട് റിഫറൻസ് ഉണ്ടല്ലോ. കോട്ടക്കലും നിലമ്പൂരുമായിട്ടാണ് അല്ലേ? അതെ, കോട്ടക്കൽ അല്ലല്ല, ഞങ്ങള് നിലമ്പൂരാണ് താമസം. ഞങ്ങളിപ്പോ ഇത് പിന്നെ അറിഞ്ഞിട്ട് ഇന്നലെ രാത്രി അവിടുന്ന് പോകാൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഷാഹിറും ഈ പെൺകുട്ടിയും ഇവരെല്ലാം ഈ ബന്ധു അടുത്തടുത്തുള്ള വീടുകളിലാണ്, ഒരേ സ്ഥലത്താണ്? വേണമെന്നില്ല വേണമെന്നില്ല, അതായത് ഒരേ നാട്ടിലാണ് എന്തായാലും അല്ലെ? ഒറ്റ സ്ഥലത്താണ്, പരസ്പരം അറിയാവുന്ന വീട്ടുകാരാണ്. ഡീറ്റെയിൽസ് അറിയുന്ന ആളുണ്ട്, ഞാൻ അവന്റെ അടുത്ത് കൊടുക്കാം. ഒരു സെക്കൻഡ്. ഹലോ. അതായത് നമുക്കറിയേണ്ടത് ഇവർ ഒരേ സ്ഥലത്ത് തന്നെയല്ലേ ഇവർ രണ്ടുപേരും? ബന്ധു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീട്ടുകാർ അറിയുന്ന ആളുകളൊക്കെ അല്ലേ? വളരെ ചെറുപ്പക്കാരനാണല്ലോ ഈ ഷാഹിർ. ചെറുപ്പക്കാരനാണ് അവര്. ഈ കുട്ടിക്കും പ്രായപൂർത്തി ആയിട്ടില്ല, 16-17 വയസ്സേ ആവുന്നുള്ളൂ. പിന്നെ അവര് ജസ്റ്റ് കുറച്ച് കിലോമീറ്ററിന്റെ ദൂരേ ഉള്ളൂ, പുതുപ്പുറമ്പെന്ന് കുറച്ച് അകലേ ഉള്ളൂ ഈ കുട്ടിയുടെ വീട്ടിലേക്ക്. ഇത് പോലീസ് സ്റ്റേഷനിൽ ഒരു മാസം മുമ്പത്തേ ഇവര് ഈ പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങനെ ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതാണ്. അങ്ങനെ പോലീസുകാർ ഇത് തമ്മിൽ പരസ്പരം സംസാരിച്ച് രണ്ടു വീട്ടുകാരെയും ഇവരെയും വെച്ച് സംസാരിച്ച് ഇത് നല്ല രീതിയിൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞ ശേഷം അതുവരെ കോണ്ടാക്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അവർ പിരിഞ്ഞതാണ്. കാരണം പിന്നെ അതിന്റെ ശേഷം അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുമില്ല. അവര് വിളിക്കുക, ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു, ഇവന്റെ കയ്യിൽ ഇവനും വിളിക്കാൻ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതൊക്കെ നമുക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവര് ഈ കുട്ടിയുടെ നാട്ടിലുള്ള ആളുകളും വീട്ടുകാരും ആ ഭാഗത്തേക്ക് വരരുത്, ആ പിന്നെ ഏരിയയിൽ കാണരുത് എന്ന് പറഞ്ഞാൽ എന്തായാലും, കാരണം അവൻ ആ നാട്ടിൽ ഇരിക്കുന്നവൻ തന്നെയല്ലേ, ആ ഭാഗത്തൂടെ സഞ്ചരിക്കാതെ വെക്കാൻ ഇപ്പൊ അവന് പറ്റുമോ? ഇവരൊക്കെ വലിയ സാമ്പത്തികമായിട്ടൊക്കെ വലിയ സ്വാധീനശേഷിയൊക്കെ ഉള്ള ആളുകളാണോ ഈ ആളുകൾ? അങ്ങനെ എന്തെങ്കിലും ഒരു ആവറേജ് രീതിയിൽ വലിയ? അത് മാത്രമല്ല, ഇതിപ്പോ ആളുകൾ തമ്മിൽ വിളിച്ചാലും അതൊരു കുറ്റമൊന്നുമല്ല തല്ലിക്കൊല്ലാനും മാറ്റും. ഇത് വല്ലാത്ത തോതിൽ ഈ കുട്ടിയെ മർദ്ദിച്ചോ? ആകെ 22-23 വയസ്സുള്ള കുട്ടിയല്ലേ ഇത്? വല്ലാതെ മർദ്ദിച്ചോ? വല്ലാതെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. കാരണം ടോർച്ച് അതുപോലെ വടി കമ്പി ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് മർദ്ദിച്ചിട്ടുള്ളത്. കാരണം അവനെ വീട്ടിലെത്തിയതിന്റെ ശേഷം അവൻ അവശ്യ നിലയിൽ അവന് ചട്ടൂരിയിട്ട് ഉമ്മാക്ക് കാണിച്ചു കൊടുത്തത് തന്നെ അത്രയും ക്രൂരമായിട്ട്, എനിക്ക് ഇന്ന ശരീരം കൊണ്ട് ജീവിക്കാൻ കഴിയൂല, അവരതിനെ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതുവരെ അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഇവരിത് കാണുന്നത്. ഇവരെ എല്ലാം ചതവും
ഡോക്ടർ പറഞ്ഞ് ഉള്ളിലേക്ക് നാട്ടിൽ നിന്ന് അത്രയും ശതമായിട്ടുണ്ട്. ടോർച്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. അത് അടിച്ച ആളെ പേരും അവന് അവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ടോർച്ച് കൊണ്ട് അടിച്ച ആളെ മറ്റുള്ളവരെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റില്ല. പക്ഷെ കണ്ടാൽ അവർക്ക് തിരിച്ചറിയും. ഇത് ഹലോ കേൾക്കാം കേൾക്കാം. ഇത് ഈ അപ്പൊ ഈ ഇത്ര വലിയ മർദ്ദനമൊക്കെ നടക്കുമ്പോഴും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? നാട്ടുകാർ അറിയാതെയായിരുന്നോ ഇതൊക്കെ? ആളുകൾ പിന്നെ കൂടുതൽ ആളുകൾ മർദ്ദിക്കുമ്പോൾ കുറച്ച് പേര് ഇതിനെ എതിർക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അവർക്കൊന്നും സാഹചര്യം അത്രയും അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വല്ലാത്ത തോതിൽ വടിയൊക്കെ ഉപയോഗിച്ച് മർദ്ദിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് ഉണ്ടാകില്ല, ഇത് ചെയ്യരുത് എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അവിടെ? സുഹൃത്തും കൂടെ അതിനെതിരെ പ്രതികരിച്ചപ്പോ ആണ് അവർക്കും ഇതിന് മർദ്ദനമേറ്റത്. ഒരു സുഹൃത്തുണ്ടായിരുന്നോ കൂടെ? സുഹൃത്തുണ്ടായിരുന്നു, അവന്റെ അനിയനും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും കിട്ടി, അവരെ മർദ്ദനം ഇട്ടിട്ടുണ്ട്. ഇവനെ മർദ്ദിക്കുന്നത് കണ്ടിട്ടാണ് അവരവിടെ ചെന്നത്. ആ സമയം കൊണ്ട് തന്നെ ഇവരെ അത്രയധികം മർദ്ദിച്ച് 2-3 മണിക്കൂറോളം അവരെ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തടങ്കലിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു അവരെ? അല്ല, അവര് പിന്നെ ആ തടങ്കലിൽ കൊണ്ടുപോയി വെച്ച് അത് കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നാണ് ഇപ്പൊ പറയുന്നത്. അത് അവിടുന്ന് പിന്നെ അവര് മർദ്ദിച്ചിട്ടില്ല. പക്ഷെ ഒരു അത്രയും മർദ്ദനം. ഇതിപ്പോ ഇതിപ്പോ അല്ല ഇതിപ്പോ ഉമ്മയുടെ ഇതിപ്പോ ഇദ്ദേഹത്തെ ഷാഹിറിന്റെ തന്നെ വീട്ടിൽ വെച്ചാണോ മർദ്ദിച്ചത്? അതിൽ വീട്ടിൽ വന്നിട്ടാണോ തല്ലിയത്? അല്ല, അവര് നെബിദിന പരിപാടി കാണാൻ വേണ്ടിയിട്ട് പുതുപ്പറമ്പുള്ള മൈതാന ഭാഗത്ത് നിന്ന് അവിടെ ഒരു ബ്രിഡ്ജ്, അവിടെ പോയി പരിപാടി കാണാൻ വേണ്ടി പോയതാണ്. ഷാഹിറും അനിയനും സുഹൃത്തും കൂടെ. അവിടുന്ന് ഷാഹിറിന് ഒരു ഫോൺ കോള് വന്ന് അവിടുന്ന് അവൻ കുറച്ച് മാറി നിന്ന് സംസാരിച്ചു. അതിന്റെ ഇടയിൽ അവിടെ ഈ പാലത്തിന്റെ അടുത്ത് വെച്ച് സംസാരിച്ചു എന്നാണ് അവര് എല്ലാരും കണ്ടവര് പറയുന്നത്. അതിനുശേഷം പിന്നെ ഇവന് ഈ ഫോൺ ചെയ്തതിന് ശേഷം കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് അവിടെ നിന്നാണ് ഈ ആളുകൾ കൂടി ഇത്രയധികം മർദ്ദിച്ചത്. അതിനുശേഷം അവിടെയുള്ള മഹല്ല് കമ്മിറ്റിയിലുള്ള 1-2 പേര് ഇടപെട്ടിങ്ങാണ്ട് അവരാണ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അവരെ അവിടുന്ന് മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവരെ അവിടെ കുറെ സമയം അവരെ ചോദ്യം ചെയ്ത് പിന്നെ മൊബൈൽ എല്ലാം പരിശോധിച്ച് അങ്ങനെ നിന്ന് അവിടെ കണ്ടു നിന്ന ഒരാളാണ് ഇവരെ വീട്ടുകാർക്ക് വിവരം കൊടുത്തത്. എന്നാലും ഈ പറയുന്ന നബിദിന പരിപാടിയൊക്കെ നടക്കുന്ന ദിവസം ഇത്രക്ക് വലിയൊരു അതിക്രമമൊക്കെ ഒരു ചെറുപ്പക്കാരൻ നേരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് രണ്ട് നാട്ടുകാരൻ ചെന്ന് ഇത് ചെയ്യരുത് എന്ന് പറയാൻ ഉണ്ടാകണമായിരുന്നു. ഉണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുമായിരുന്നു അല്ലേ? അതെ, ഈ ഡോക്ടർമാർക്ക് അങ്ങനെ പോലീസും ചെറിയൊരു അഭിപ്രായമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ മരുന്ന് മാത്രമായിരുന്നെങ്കിൽ ഈ കുട്ടിയെ രക്ഷിക്കാമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ഒരു സിറ്റുവേഷനും അവിടെ വരുന്നില്ല. ശാരീരികമായി ഈ പെൺകുട്ടിയുടെ ഉപ്പ, ഈ പറയുന്ന കൊലപാതകം, ഈ പറയുന്ന തല്ലിയൊക്കെ ചെയ്ത ആളുകൾ ആരൊക്കെയാണ്? ആളുകൾ ആ പ്രദേശവാസികളും പിന്നെ അവരുടെ ഫാമിലി. ഞാൻ ചോദിക്കുന്ന അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. പേര് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. ഒരു ശശി എന്ന ആളെ ആണ് അവനെ പിന്നെ ടോർച്ച് കൊണ്ട് അടിച്ചതെന്ന് അവൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാനോടും പറഞ്ഞിട്ടുണ്ട്, അത് ഉപ്പാനോടും പറഞ്ഞിട്ടുണ്ട്, അവന് അനിയനോടൊക്കെ പറഞ്ഞു. ശശി എന്നൊരാളാണ് ടോർച്ച് കൊണ്ട് അടിച്ചതെന്ന്. പിന്നെ ഇവനെ അത്ര ആളുകൾ കൂടുതലായിട്ട് പുറത്താണ് അധികവും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നട്ടല് ഭാഗത്തൊക്കെ ശതമുണ്ട്. അവൻ അതില് ഇവൻ തടുക്കാൻ ചെന്ന അനിയനാണ് കുറച്ചു പേരെ കണ്ടാൽ അറിയാവുന്നത്. ഈ അതാ പെൺകുട്ടിയും വിഷം കഴിച്ചു എന്ന വാർത്ത കൂടെ വരുന്നുണ്ടല്ലോ അവിടെ. എന്നതാ അതും ചെറിയ കുട്ടിയായിരിക്കും അല്ലേ? 16-17 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കും അല്ലേ? 17 വയസ്സായിട്ടുള്ള ആ പെൺകുട്ടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തുന്നത് അത്യധികം ദുഃഖകരമായിട്ടുള്ള അങ്ങേയറ്റം വളരെ വളരെ സങ്കടകരമായിരിക്കുന്ന കാര്യമാണ് നടക്കുന്നത്. ഈ ശശി എന്ന് പറയുന്ന ആൾ ഈ പെൺകുട്ടിയുടെ ബന്ധുവാണോ? അത് അല്ല, അവ ശശി എന്ന് പറയുന്ന ആള് ബന്ധുവാകാൻ സാധ്യതയല്ല. ഈ കുട്ടി മുസ്ലിമാണ്. ആണ്. ശരി ശരി, ഞാൻ ആ പേര് കേട്ടോളാണെന്നാണ്, കുറച്ച് അപ്പുറത്ത് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണെന്നാണ് പറയുന്നത്. ശരി ശരി, നന്ദി ഞങ്ങളോട് സംസാരിച്ചപ്പോൾ. ശ്രീ മൊയ്തീൻ കുട്ടി എന്നൊരു ഒരാൾ കൂടിയുണ്ട്, അദ്ദേഹം അയൽവാസിയാണ്. അവിടെ വലിയ വലിയ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ശ്രീ മൊയ്തീൻ കുട്ടി, ഇതെങ്ങനെയാണ് ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾക്ക് താങ്കൾക്കറിയാമോ? പറഞ്ഞതിൽ കൂടുതൽ ശ്രീ മൊയ്തീൻ കുട്ടി, ഇത് ഇത് ഇത്രയും ആളുകൾ ചേർന്നൊരു ചെറുപ്പക്കാരനെ വല്ലാത്ത തോതിൽ മർദ്ദിക്കുമ്പോൾ ഇപ്പോൾ ഇതാ ആ കുട്ടിയും വിഷം കഴിച്ച ആശുപത്രിയിലാണ്. ഇങ്ങനെയൊക്കെ ഒരു നാട്ടിൽ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ നാട്ടുകാർക്ക് ഇടപെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? എന്താണ് സംഭവിച്ചത്?
സാർ, ഇത് 15 ദിവസം മുമ്പ് കോട്ടക സ്റ്റേഷനിൽ ഈ പെൺകുട്ടിന്റെ പരാതി കൊടുത്ത സമയത്ത് ഈ പയ്യനെ പയ്യന്റെ മാനിയും കുട്ടി ഞാനാണ് സ്റ്റേഷനിൽ പോകുന്നത്. സ്റ്റേഷനിൽ പോയിട്ട് ഈ പെൺകുട്ടിന്റെ വീട്ടുകാരുമായി സംസാരിഞ്ഞ് വരും ഇവർ കാണാൻ പാടില്ല. ഇനി അഥവാ കല്യാണം നടക്കണ 18 വയസ്സായിട്ട് അപ്പൊ ആലോചിക്കാതെ പറഞ്ഞ് പിരിച്ചുവിട്ടതാണ്. എന്റെ ഞാന് ആണ് സ്റ്റേഷനിൽ സംസാരിച്ച് ഇവരുമായിട്ട് പിരിച്ചുവിട്ടത്. ഹലോ, പറഞ്ഞോളൂ. അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞ് പിന്നെ ഈ പയ്യൻ ഈ പെൺകുട്ടിയുമായി യാതൊരു ബന്ധവും ചെയ്യണം. പിന്നെ ഈ പെൺകുട്ടിയാണ് പെൺകുട്ടിന്റെ അമ്മാന്റെ ഫോണിൽ പയ്യനെ സ്ഥിരമായിട്ട് വിളിക്കണം, വോയിസ് മെസ്സേജ് ഇടണം തുടങ്ങി. അപ്പോഴും നമ്മൾ പറഞ്ഞു പയ്യനോട് പോകരുത്. പിന്നെ പെൺകുട്ടി വല്ലാണ്ട് പ്രായം വെച്ചതുപോലെ പെൺകുട്ടി വിളിച്ചു വെക്കിയതാണ് ഈ പയ്യനെ. അല്ല, അതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനില്ലല്ലോ, അവർ പ്രേമത്തിലായിട്ടല്ലോ. അവർ അങ്ങോട്ട് സംഭവിച്ചു വെച്ചാല് ഇവനെ ഒരുപാട് ആൾക്കാരെ അടിക്കുമ്പോ പിന്നെ അവരെല്ലൊരു കാരണമുണ്ട്. നാട്ടുകാർ തടഞ്ഞില്ലാന്ന് പറയാൻ പറ്റില്ല. ബസിന്റെ മുതലാളി ബഷീറാണ് ഇന്നെ പത്തിൽ വിളിക്കുന്നത്. വെല്ലിയൻകുട്ടി അലിന്റെ മോനെ ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, നാട്ടുകാർ തല്ലുണ്ട്, പെട്ടെന്ന് ഇടപെടണം. ഞാനാണ് ഈ വീട്ടുകാരെ അറിയിക്കുന്നത്, ഈ പയ്യന്റെ വീട്ടുകാരെ ഞാനാണ് അറിയിക്കുന്നത്. ബഷീർ, ഞാൻ ഇപ്പൊ പാലക്കാടാണ്, ഇന്ന് വേറെ 21-ാം തീയതി ബസ് നമ്പറുണ്ട്, അതിന്റെ മീറ്റിംഗിന് പോയതായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് വില ബാപ്പാനെ അറിയിച്ചു, പെട്ടെന്ന് ചെല്ലുവാൻ ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ബാപ്പ ചെല്ലുമ്പോ ഈ കുട്ടീനെ വെയ്ക്കണം, വേരി ടോർ മലച്ചിക്കത്തി നെഞ്ഞത്ത് ടോർച്ചോണ്ട് കുത്തി എന്നൊക്കെയാണ് പറഞ്ഞത്. അത്രയും ക്രൂരമായിട്ട് തടയാൻ ചെന്ന അനിയനെയും തച്ചു, ഒപ്പുള്ള സുഹൃത്തിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അപ്പോ തന്നെ ATP ബസ്സുകൾ വന്നിട്ട് ഈ പയ്യന്മാരെ മൂന്നാളും പാടെ അവിടുത്തെ മാലി സെക്രട്ടറിന്റെ വീട്ടിലേക്ക് മാറ്റി. ബസ്സുകൾ വളരെ സംയോജിതമോ എത്ര നേരം വെക്കി നേരമോ നേരത്തെ തന്നെ ഈ അടിയോടെ നടക്കൂല. അവിടുത്തെ വേണ്ടപ്പെട്ട സ്ട്രോങ് ആയ ഒരാളാണ് ഒരാൾ മെക്കട്ട് കയറാൻ അയക്കാത്ത വ്യക്തിയാണ് ബസ്സുകൾ. ഇതിലും വലിയ സങ്കടം എന്താന്ന് വെച്ചാൽ ഈ കുടുംബം 20-24 കൊല്ലമായി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിട്ട്. ഷാഹിറിന്റെ കുടുംബം, സാഹിറിന്റെ കുടുംബം. ഈ സാഹിറിന്റെ ബാപ്പ കുറച്ച് കള്ളൊക്കെ ആയ സമയത്ത് ഈ സാഹിറിന്റെ ഇമ്മയാണ് ഇവരെ തീറ്റി പോയിട്ട് കോട്ടക്കലങ്ങാടി കടകളിൽ വന്ന് കടയിൽ വന്ന് ജോലി എടുത്ത് ഈ മക്കളെ ഫുള്ള് പോറ്റിയത് ഈ തള്ളയാണ്. ഈ തള്ള വന്ന് ഈ അടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇമ്മ വന്നിട്ട് ഇമ്മക്ക് കാല് വീണിട്ട് കാലിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കണം. ഇമ്മ വന്നിട്ട് അവിടെ നിന്ന് കൂടി കുളർ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്നോളം ദേഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ഭർത്താവ് കുറച്ച് കല്ലുടിച്ച സമയത്ത് നിങ്ങള് എന്നോട് മോശമായിട്ട് പെരുമാറാൻ വന്നപ്പോ ഞാൻ ഇന്നതിന് കൂട്ട് കിട്ടാത്തോണ്ട ദേഷ്യം എന്റെ മോനോട് തീർത്ത് എല്ലാവരും നിൽക്കണവരെ മുഖത്തേക്ക് ചോദിച്ചപ്പം ആ കൂടിക്കുണവിൽ പേര് 50 ശതമാനം ആൾക്കാരും പിൻവലിഞ്ഞു പോയി. നിങ്ങൾ നോക്കണം. അപ്പൊ ഈ ദേഷ്യം ഓടുന്ന വരേണ്ടത് ഞാൻ ഈ നാട്ടുകാരനാണ് ചെയ്ത് തെറ്റാണ്. തല്ലാണെങ്കിൽ ആ പെൺകുട്ടിയും തല്ലണ്ടിനും വലിയ ശ്രീമോഹിതൻകുട്ടി. ഇയാളുടെ പേരെന്താണ് ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ ബാപ്പയുടെ? അതായത് ഈ പറയുന്ന ഈ രണ്ടാളുകളുടെ ബാപ്പാന്റെ പേര് എന്താ? വാവേ, വാവൽ എന്നൊക്കെ വിളിക്കലുണ്ട്. ഒരു ശശി എറണാളാണ് അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ശശി, ഒരു ശശി, ഏതോ ഒരു ഒരു ചെനക്കല്ല് വർഷാപ്പൊക്കെ പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല, കേട്ട റിസൾട്ടാണ്. ഈ പോലീസൊന്നും ഈ പറയുന്ന സ്ഥലത്ത് ഇത്രയും ഒരു മണിക്കൂറോളം നിന്ന് തല്ലി ഒരു ചെറുപ്പക്കാരന്, അതും ഒരു 23 വയസ്സുള്ള ശരീരത്തിന് മുകളിൽ ഇത്രമാത്രം അതിക്രമം നടത്തിയിട്ട് ആർക്കും തടയാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരന്റെ ഉമ്മ വന്ന് കരഞ്ഞിട്ട് അവിടെ ഞാൻ പറഞ്ഞില്ല, ഈ കുട്ടിന്റെ അമ്മ വന്ന് ചോദിച്ചപ്പം പിന്മാറിയ കുട്ടിന്റെ അമ്മ ചോദിച്ച സമയത്ത് ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ പിന്മാറിയ ആൾക്കാരാണ് അടിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. അല്ലാത്തവർ വന്ന സമയത്ത് തടഞ്ഞ് സെക്കൻഡ് വീട്ടിലേക്ക് വരെ മാറ്റിയിട്ടുണ്ട്, ബഷീറിന്റെ നേതൃത്വത്തിൽ മാറ്റിയിട്ടുണ്ട്. ഈ കുട്ടിനമ്മ പണ്ട് ബാപ്പ കുറച്ച് കുടുംബം നോക്കാത്ത സമയത്ത് കുട്ടിനമ്മ തീറ്റിപ്പറ്റി വളർത്ത് പോയിട്ട് അന്ന് കുറെ ആൾക്കാർ കുട്ടിനമ്മാന്റെ വീട്ടിൽ കുട്ടിനമ്മാനെ വഴങ്ങി കിട്ടാത്ത ദേശല്ലിന്റെ മകനെ തച്ചെന്ന് ചോദിച്ചപ്പോ കുറെ ആൾക്കാരോട് പിന്മാറി. അവരാണ് തച്ചിട്ടുള്ളത്. ഈ ഉമ്മക്ക് രണ്ട് കുട്ടികളാണോ ഉള്ളത്? ഷാഹിറും അനിയനും? രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും. പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. അങ്ങേറ്റം ദുഃഖകരമായി. നിലമ്പൂര്, ഈ കുട്ടിനമ്മ നിലമ്പൂര് നല്ലൊരു നാലകത്ത് കുടുംബം, നല്ലൊരു കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഗതികേട് കൊണ്ട് ഇവിടെ കോട്ടക്കൽ വന്ന് ഭർത്താവ് റിങ്ങിന്റെ പണിക്ക് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് ഇവിടെ വെത്തിപ്പെട്ടതാണ്. പിന്നെ കുടുംബം പോറ്റാൻ വേണ്ടി അരമുറുക്കി മറ്റൊരു അനാവശ്യ വഴിയിലേക്ക് പോകാതെ കുടുംബം നല്ല രീതിയിൽ തീറ്റിപ്പോറ്റി അത്ര അവർ ചെയ്ത് വെച്ചു. അതാണ് അവർ ചെയ്ത് വെച്ചു. നന്ദി സംസാരിച്ചതിന്, വളരെ ആവശ്യം വിവരങ്ങളെല്ലാം നൽകിയതിന്. നാട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ടത് വളരെ വളരെ അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള അത്രയ്ക്ക് രോഷമുണ്ടാക്കുന്ന സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. 23 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ മരിച്ച ഷാഹിറിന്. ആത്മഹത്യ ചെയ്യുകയായിരുന്നു, സാങ്കേതികമായിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുക. പക്ഷേ അത് വലിയ തോതിലുള്ള മർദ്ദനത്തിനിരയായിട്ട് ശരീരം മുഴുവൻ തകർന്നതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. ആ അർത്ഥത്തിൽ അതൊരു കൊലപാതകം തന്നെയാണ്. ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്നത് മാത്രമാണ് ഈ
ആൾ ചെയ്ത ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റായിട്ട് പറയുന്നത്. അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയതായിരുന്നു, പോലീസ് പോലുള്ള സംവിധാനങ്ങൾ ഇടപെട്ടതായിരുന്നു. എന്നിട്ടും അത് സംബന്ധിച്ച് സംസാരിച്ച് പ്രായപൂർത്തിയായതിനു ശേഷം നിങ്ങൾ തീരുമാനമെടുത്തുകൊള്ളൂ എന്നുകൂടെ സംസാരിച്ച് മാറിയതിന് ശേഷം ഈ പറയുന്ന കുട്ടിയെ, 23 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ, പിതാവ് അടക്കമുള്ള ആളുകൾ വന്ന് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. പോലീസ് ഇടപെട്ട നാട്ടുകാർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നൊരു കേസ്, ഒരു പ്രശ്നം, അതിൻ്റെ പരിഹാര ശ്രമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ, അതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, ശ്രമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അതിന് വഴങ്ങാതെ അതിക്രൂരമായിട്ട് ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു. ഈ ആൾക്കൂട്ടം ചേർന്ന് 10-15 പേർ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ പെൺകുട്ടിയും ഇപ്പോൾ വിഷം കഴിച്ച് ആശുപത്രിയിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് ഉള്ളത് എന്നതാണ് ഈ പറയുന്ന അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള, ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. അദ്ദേഹം മൊയ്തീൻകുട്ടി അയൽവാസി വളരെ വിശദമായി തന്നെയും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ടോർച്ചൊക്കെ എടുത്ത്, കമ്പിയും വടിയും ഒക്കെ എടുത്ത് വല്ലാത്ത തോതിൽ മർദ്ദിക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാരനെ. 23 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. നാട്ടുകാർക്കാണെങ്കിലും പോലീസ് പോലുള്ള സംവിധാനങ്ങൾക്കാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനോ ആ ചെറുപ്പക്കാരനെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ മരണത്തിലേക്കുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ആ ചെറുപ്പക്കാരനെയും ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിഷം കഴിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനോ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വിവരം. നേരത്തെ ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മ അങ്ങോട്ട് ചെന്ന ഞങ്ങളുടെ അനുമോദനോട് സംസാരിച്ചു. അതിലേക്ക് കോട്ടക്കല്ലൊരാളിന്റെ ഫോണിക്ക് വിളിച്ചു. അപ്പൊ ഇവിടുന്ന് ഇവരെ അടിക്കുന്ന സമയത്ത് ഇയാളേക്ക് കോട്ടക്കല്ലാളായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് സംഭവം, ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾ അവിടുന്ന് എത്രീന്റെ മുന്നേ കുട്ടിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് മൂപ്പര് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ പോയിട്ട് പിന്നെ കുട്ടിനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഈ പോയിക്കോ പറഞ്ഞു. അപ്പൊ എന്റെ കാലിന് സുഖമല്ലാതെ കിടക്കണം, നടക്കാൻ വയ്യ. അതിൽ ഞാനും അനിയത്തി ഉണ്ടായിരുന്നു അവിടെ, അനിയത്തി ഞാനും കൂടെ പുറത്തിറങ്ങി അടുത്ത റൂമിലത്തെ വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ പോയി. ചെന്ന് അവിടെ ചെന്നപ്പോ അതിന്റെ മുന്നേ ഇവനും ഒരൊപ്പി അവിടെ എത്തി. ഫസ്റ്റ് മോനെത്തി, മോനെത്തുമ്പോ ഇവര് കാണുന്ന രംഗം എന്താ വെച്ചാൽ കുട്ടിനെ മലത്തി കടത്തിയിട്ട് അടിക്കണുണ്ട് ഇതാക്കണുണ്ട്, പിന്നെ കുട്ടിന്റെ വായിൽ എന്തോ അവർ ഇട്ട് കൊടുത്തണം. ആ വായിലിട്ട് കൊടുത്തത് പിന്നെ കുട്ടിന്റെ കയ്യിലും കുറച്ച്, അത് നീ വായിത്തെ കുട്ടി പുറത്തേക്ക് എടുത്താന്ന് അറിയില്ല അങ്ങനെ ഉണ്ട്. അതില് പിന്നെ അതിന് ശേഷം ഇവന് ചെന്നപ്പോ ഇവനെ അടിച്ചു, ഒരു ഇവനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നപ്പോ ഇവനെ മാറ്റി. അതിന്റെ ശേഷം ഒരു ഉപ്പെത്തി, ഉപ്പെത്തിയതിന് ശേഷം അവരവിടെ ഒരു വീട്ടിലേക്ക് കുട്ടിനെ കയറ്റി. കുട്ടിനെ കയറ്റിയിട്ട് അവിടെ പള്ളിന്റെ ആളുകളൊക്കെ വന്നിട്ട് കുട്ടിനെ കയറ്റി. അതിന്റെ ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ എത്തിയപ്പോ ഇതിന് ഒരു അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കണ്ടൊക്കെ എഴുതി ഒപ്പിടിച്ച് കുട്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. അപ്പൊ എനിക്ക് ഇവനെ പോരണമെങ്കിൽ ഞങ്ങൾ ഓട്ടോയിൽ മൂന്നാലാള് ഞങ്ങൾ പോന്നു, ഇവനെ ഓൻ്റെ ഒപ്പം നിർത്തി. അപ്പൊ ഈ പൊടി വായിൽ കൊടുത്തോന്ന് അപ്പൊ നമുക്ക് അറിയില്ലല്ലോ, നമ്മളിപ്പോ ഇത് ഇങ്ങനെ പോകുന്നു ഇത്ര അടി കിട്ടിയ അറിയാതെ നമ്മൾ അങ്ങനെ പോരുകയാണ്. ഞങ്ങളൊപ്പം വെച്ചിട്ട് പോന്നു, ഇനിയും വയ്യുന്ന ആരെങ്കിലും ഇതിൽ ചെയ്യുന്നു കരുതിയിട്ട് ഒപ്പം വെച്ച് അങ്ങനെ പോന്നു. വീട്ടിലെത്തി അകത്തേക്ക് കയറി മാഡിബന് ഷർട്ട് ഊരിയപ്പോ ഷർട്ട് ആൻഡ് ടീഷർട്ട് കൈ ഇല്ലാത്തതായിട്ടിരുന്നത്, അതിൽ ഷർട്ട് ഊരിയപ്പോ കൈമേലൊക്കെ നിറയെ പാട് കണ്ടു. അത് കണ്ടപ്പോ ഇവർ ഉപ്പ ചോദിച്ചു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ശശി എന്ന് പറയുന്ന ഒരാളിനെ ടോർച്ച് ആയിട്ട് അടിച്ചതാണെന്നാണ് അവൻ അത് പറഞ്ഞു. പിന്നെ അവന് വാവരിന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു ഉപ്പ മൂപ്പരെ അടിച്ചതാന്ന് അതും പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷം കുട്ടി വായില് പിന്നെ ഇല്ലത് ഇങ്ങനെ ഇവനക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഉണ്ടായപ്പോ വായിൽ നിന്ന് കുറച്ച് ഇതിന്റെ അംശം കണ്ടു. അതിൽ ഇവന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇവന് ഇവനോട് അതിന്റെ മുന്നേ മോനോട് ചെറിയ മോനോട് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ പച്ച തളർന്നിട്ടുണ്ട് എന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പം പറഞ്ഞു. കാക്കോട് കിടക്ക് പറയലുണ്ട് ഒരു ചിലപ്പോ ഇനി എന്തെങ്കിലും ചെയ്യൂട്ടോ. അപ്പൊ ഇന്നോട് പറയലുണ്ട് ഈ സൂക്ഷിച്ച് നടന്നോണ്ട് ഒരു എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല, എപ്പോഴും എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ആയിക്കോടെ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് എന്നാലും ഭയങ്കര ഓന്റെ കാര്യത്തിൽ ഭയങ്കര പേടിയാണ്, ഓനെ അവരെന്ത് ചെയ്യുമെന്നുള്ള ഭയങ്കര പേടിയാണ്. അപ്പൊ പിന്നെ മിഞ്ഞാന്ന് രാത്രി ഒരു 10:30 ടൈമില് ഉമ്മ എന്റെ ഫോണിക്ക് വിളിച്ചു. വിളിച്ചാണ്ട് പറഞ്ഞു എടാ നമ്മളെ നാണിനെ അവിടെ എല്ലാരും കൂടി അടിക്കുന്നുണ്ട്, ഈ വേഗം അങ്ങോട്ട് ചെല്ല്. അപ്പൊ തന്നെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ വണ്ടി എടുത്താണ് പോയി. പോയി ചെന്ന് ഇറങ്ങിയപ്പോ തന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പേര് കാക്കാനോട് മലത്തി കറക്റ്റ് വായിക്കുന്നത് വിട്ടു. അപ്പൊ തന്നെ ഞാൻ പിടിച്ച് മാറി ശ്രമിച്ചു. അപ്പൊ എന്റെ കുറെ ആൾക്കാരുടെ തലക്കും ഇടുക്കും കുറെ ഭാഗത്തേക്ക് അടിച്ചു. അങ്ങനെ അടിച്ചാണ്ട് ഇനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങോട് പറഞ്ഞു കൊടുത്തൊരു ഈ പോയിക്കോ. ഏകദേശം അത്ര ആൾക്കാരുണ്ടായിരുന്നു, ഒരു ഒരുപാട് പേരുണ്ട്. പക്ഷെ അതില് പക്ഷെ അടിക്കുന്നത് ഒരു 7-8 ആൾക്കാർ നല്ല അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓരോ കണ്ടാൽ നന്നായിട്ട് അറിയാം, ഇന്ന അടിച്ചോ ഇന്റെ കാക്കാൻ അടിച്ചോ കണ്ട നന്നായിട്ട് അറിയാം. പിന്നെ ഒരാൾക്ക് പേര് ഇനിയും ഒരടിച്ചിരിക്കണ് ടോർച്ച് കൊണ്ട് ഇന്ന കാക്കാൻ നല്ലോണം അടിച്ചത്. പിന്നെ ശശി എന്ന് പറഞ്ഞ ആളാണ് കാക്കാൻ നല്ലോണം ടോർച്ച് കൊണ്ട് അടിച്ചത്. പിന്നെ ബാബര് എന്ന് പറഞ്ഞ ആള് അത് കുട്ടീന്റെ ഉപ്പയാണ്, ഉപ്പി നന്നായിട്ട് അടിച്ച്. പിന്നെ ബാബരുടെ ഒരു റിലേറ്റീവാണ് തോന്നുന്നത്, മൂപ്പരും കാക്കാനെ കുറെ അടിച്ചിന്റെ മുമ്പ് നിന്ന്. അപ്പൊ ഞാനും മൂപ്പരെ ഞാൻ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, പിന്നെയും പിടിച്ചു. അപ്പൊ പിന്നെ ഒരു ഇന്ന അടിച്ച്.
രണ്ടാമത് സംസാരിച്ചത് മരിച്ച ഷാഹിറിൻ്റെ സഹോദരനാണ്. നേരത്തെ ഉമ്മയും സംസാരിച്ചു. അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളൊന്നാണ് ഇപ്പോൾ ജിഷാദ് വളാഞ്ചേരി നമ്മുടെ പ്രതിനിധി അവിടെ നിന്ന് ചേർന്നുണ്ട്. ജിഷാദ്, കൂടുതൽ വിവരങ്ങൾ എന്താണ്? സനീഷ്, ഞായറാഴ്ച രാത്രി 10 മണിയോട് കൂടിയാണ് ഈ കേസിന്റെ സംഭവകാര്യങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇവിടെ നിബിദിനാഘോഷങ്ങൾ കാണാൻ എത്തിയതായിരുന്നു മരണപ്പെട്ട ഷാഹിറും സഹോദരൻ ഷിബിലും. ഇതിനിടയിൽ ഒരു ഫോൺ സന്ദേശം വന്ന് ഷാഹിർ അല്പസമയം ഭാഗത്തു നിന്നും അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ തുടർന്ന് പിന്നെ ഇവരെ പിടിച്ചു വെക്കുകയും 10 ഓളം പേർ ചേർന്ന് കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് വീട്ടുകാരും സഹോദരനും ചെന്നതിന് ശേഷമാണ് ഇവനെ ഷാഹിറിനെ ഇവരോടൊപ്പം പറഞ്ഞയച്ചത്. അപ്പോൾ തന്നെ മാരകമായ മർദ്ദനം ഏറ്റിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശേഷം വീട്ടിലെത്തിയ ഷാഹിർ, എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്റെ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് മാതാവിനോടൊപ്പം മറ്റും പറഞ്ഞിരുന്നു. ശേഷം 2 മണിയോടെ ഇയാൾ സൂയിസൈഡ് വിഷം കഴിക്കുകയായിരുന്നു. പിന്നീട് ചെങ്കോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. പുലർച്ചെ ഇന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. ശേഷം ഈ ഷിബിലി സഹോദരൻ ഷിബിലിയുടെ പരാതിയിൽ 15 ഓളം പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. കണ്ടാലറിയുന്ന 15 ഓളം പേർക്കെതിരെയാണ് കോട്ടയ്ക്കൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. മരണത്തെ തുടർന്ന് അൽക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മൃതദേഹം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് ഇൻക്വസ്റ്റ് കേട്ടപ്പോൾ. ജിഷാദ്, ഉമ്മ ഇപ്പോൾ സംസാരിച്ചത് കേട്ടപ്പോൾ ഈ കുട്ടിയുടെ വായിൽ എന്തോ പൊടിയോ മറ്റോ ഇട്ടിരുന്നു ഈ മർദ്ദിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വിഷം കഴിച്ചല്ല ഈ കൊടുത്തതാണെന്നൊക്കെ പറയാനാണോ? അത് എനിക്ക് മനസ്സിലായില്ല. അത് കേട്ടപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉണ്ടോ? ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് വീട്ടിലേക്ക് 12 മണിയോട് കൂടി ഇവർ തിരിച്ചെത്തി. അതിനുശേഷം 2 മണിയോട് കൂടി വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തി അവിടുന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് 80% ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ഷാഹിർ. തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോട് കൂടിയാണ് മരണപ്പെടുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി കൂടെ പിന്നെ വിഷം കഴിച്ച് ആശുപത്രിയിലാണ്, ഗുരുതരമാണ് സ്ഥിതി എന്നാണ് പറയുന്നത്. യുവാവിന്റെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്, ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, അവിടെ പെൺകുട്ടിയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലാണ്. ചെറുപ്പക്കാരൻ ഷാഹിർ, 23 വയസ്സ് മാത്രമേ ഉള്ളൂ. ഷാഹിർ മരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 15 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ പിതാവും അടക്കമുള്ള ആളുകളാണ് അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഷാഹിറിനെ വിധേയനാക്കിയത് എന്നാണ് നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. ഉമ്മയും അക്കാര്യം നേരത്തെ പറഞ്ഞു. അതിലേക്ക് ഉമ്മയുടെയും സഹോദരന്റെയും പ്രതികരണത്തിലേക്ക്. കോട്ടക്കല്ല് ഒരാളിന്റെ ഫോണിക്ക് വിളിച്ചു. അപ്പൊ ഇവിടുന്ന് ഇവരെ അടിക്കുന്ന സമയത്ത് ഇയാളായിട്ട് ഈ കോട്ടക്കല്ലാളായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് സംഭവം, ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇയാൾ അവിടുന്ന് എത്രീന്റെ മുന്നേ കുട്ടിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് മൂപ്പര് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ പോയിട്ട് പിന്നെ കുട്ടിനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഈ പോയിക്കോ പറഞ്ഞു. അപ്പൊ എന്റെ കാലിന് സുഖമല്ലാതെ കിടക്കാണ്, നടക്കാൻ വയ്യ. അതിൽ ഞാനും അനിയത്തി ഉണ്ടായിരുന്നു അവിടെ. അനിയത്തി ഞാനും കൂടെ പുറത്തിറങ്ങി അടുത്ത റൂമിലത്തെ വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ പോയി. ചെന്ന് അവിടെ ചെന്നപ്പോ അതിന്റെ മുന്നേ ഇവനും ഒരൊപ്പി അവിടെ എത്തി. ഫസ്റ്റ് മോനെത്തി. മോനെത്തുമ്പോ ഇവര് കാണുന്ന രംഗം എന്താ വെച്ചാൽ കുട്ടിനെ മലത്തി കടത്തിയിട്ട് അടിക്കണുണ്ട് ഇതാക്കണുണ്ട്, പിന്നെ കുട്ടിന്റെ വായിൽ എന്തോ അവർ ഇട്ട് കൊടുത്തിരുന്നു. ആ വായിലിട്ട് കൊടുത്തത് പിന്നെ കുട്ടിന്റെ കയ്യിലും കുറച്ച്. അത് നീ വായിത്തെ കുട്ടി പുറത്തേക്ക് എടുത്താന്ന് അറിയില്ല, അങ്ങനെ ഉണ്ട്. അതില് പിന്നെ അതിന് ശേഷം ഇവന് ചെന്നപ്പോ ഇവനെ അടിച്ചു. ഒരു ഇവനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നപ്പോ ഇവനെ മാറ്റി. അതിന്റെ ശേഷം അവർ ഉപ്പെത്തി. ഉപ്പെത്തിയതിന് ശേഷം അവർ അവിടെ ഒരു വീട്ടിലേക്ക് കുട്ടിനെ കയറ്റി. കുട്ടിനെ കയറ്റിയിട്ട് അവിടെ പള്ളിന്റെ ആളുകളൊക്കെ വന്നിട്ട് കുട്ടിനെ കയറ്റി. അതിന്റെ ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ എത്തിയപ്പോ ഇതിന് ഒരു അവിടുന്ന് ഇങ്ങനെ പറഞ്ഞാണ്ടൊക്കെ എഴുതി ഒപ്പിടിച്ച് കുട്ടിൻ്റെ അടുത്തുനിന്ന് വാങ്ങി. അപ്പൊ എനിക്ക് ഇവനെ പോരണമെങ്കിൽ ഞങ്ങൾ ഓട്ടോയിൽ 3-4 ആള് ഞങ്ങൾ പോന്നു, ഇവനെ ഓൻ്റെ ഒപ്പം നിർത്തി. അപ്പൊ ഈ പൊടി വായിൽ കൊടുത്തോന്നു അപ്പൊ നമുക്ക് അറിയില്ലല്ലോ. നമ്മളിപ്പോ ഇതിങ്ങനെ പോന്നു ഇത്ര അടി കിട്ടി അറിയാതെ നമ്മൾ അങ്ങനെ പോരുകയാണ്. ഞങ്ങളൊപ്പം വെച്ചിട്ട് പോന്നു, ഇനിയും വയ്യുന്ന ആരെങ്കിലും ഇതിൽ ചെയ്യുന്നു കരുതിയിട്ട് ഒപ്പം വെച്ച് അങ്ങനെ പോന്നു. വീട്ടിലെത്തി അകത്തേക്ക് കയറി മാഡിബന് ഷർട്ട് ഊരിയപ്പോ ഷർട്ട് ആൻഡ് ടീ ഷർട്ട് കയ്യ് ഇല്ലാത്തതായിട്ടിരുന്നത്. അതിൽ ഷർട്ട് ഊരിയപ്പോ കയ്യിമലൊക്കെ നിറയെ പാടുണ്ട്. അത് കണ്ടപ്പോ ഇവരെ ഉപ്പ ചോദിച്ചു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ശശി എന്ന് പറയുന്ന ഒരാളിനെ ടോർച്ച് ആയിട്ട് അടിച്ചതാണെന്നാണ് അവൻ അത് പറഞ്ഞു. പിന്നെ അവന് വാവരെന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു ഉപ്പ മൂപ്പരെ അടിച്ചതാണ് അതും പറഞ്ഞു. പിന്നെ അതിന്റെ ശേഷം കുട്ടി വായില് പിന്നെ ഇല്ലത് ഇങ്ങനെ ഇവനക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഉണ്ടായപ്പോ വായിന്ന് കുറച്ച് ഇതിന്റെ
അംശം കണ്ടു. അതിൽ ഇവന് കയ്യിലുണ്ട്. അപ്പൊ ഇവന് ഇവനോട് അതിന്റെ മുന്നേ മോനോട് ചെറിയ മോനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ പച്ച തളർന്നിട്ടുണ്ട് എന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവൻ പറഞ്ഞു. കാക്ക എന്നോട് ഇടയ്ക്ക് പറയലുണ്ട് ഓര് ചിലപ്പോ ഇനി എന്തെങ്കിലും ചെയ്യൂട്ടോ. അപ്പൊ ഇന്നോട് പറയലുണ്ട് ഈ സൂക്ഷിച്ച് നടന്നോണ്ട് ഓര് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല, എപ്പോഴും എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ സൂക്ഷിച്ചോണ്ട്. എനിക്ക് എന്നാലും ഭയങ്കര ഓന്റെ കാര്യത്തിൽ ഭയങ്കര പേടിയാണ്, ഓന എന്ത് ചെയ്യുമെന്നുള്ള ഭയങ്കര പേടിയാണ്. അപ്പൊ പിന്നെ മിന്നാൽ രാത്രി ഒരു 10:30 ടൈമിൽ ഉമ്മ എന്റെ ഫോണിക്ക് വിളിച്ചു. വിളിച്ചുകൊണ്ട് പറഞ്ഞു എടാ നമ്മളെ മാമിനെ അവിടെ എല്ലാവരും കൂടി അടിക്കുന്നുണ്ട്, ഈ വേഗം കൂടി ചെല്ല്. അപ്പൊ തന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വണ്ടി ഇട്ടാണ്ട് പോയി. പോയി ചെന്നിറങ്ങിയപ്പോൾ തന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് പേര് കാക്കാനോട് മലക്കി കറക്റ്റ് വായിക്കുന്നത് വിട്ടു. അപ്പൊ തന്നെ ഞാൻ പിടിച്ച് മാറി ശ്രമിച്ചു. അപ്പോൾ എൻ്റെ കുറെ ആൾക്കാർ എൻ്റെ തലക്കും മുടിക്കും കുറെ ഭാഗത്തേക്ക് അടിച്ചു. അങ്ങനെ അടിച്ചാണ്ട് ഇനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തവര് ഈ പോയിക്കോട്ടെ. ഒരുപാട് പേരുണ്ട്, പക്ഷെ അതില് പക്ഷെ അടിക്കുന്നത് ഒരു 7-8 ആൾക്കാർ നല്ല അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓരെ കണ്ടാൽ നന്നായിട്ട് അറിയാം, ഇന്ന അടിച്ചോര് ഇന്റെ കാക്കന അടിച്ചവർക്ക് കണ്ട നന്നായിട്ട് അറിയാം. പിന്നെ ഒരാൾക്ക് ഒരു ഇനിയും ഒരടിച്ചിരിക്കണ് ടോർച്ച് കൊണ്ട് ഇന്ന കാക്കാന നല്ലോണം അടിച്ചത്. പിന്നെ ശശി എന്ന് പറഞ്ഞ ആളാണ് കാക്കാന നല്ലോണം ടോർച്ച് കൊണ്ട് അടിച്ചത്. പിന്നെ ബാബര് എന്ന് പറഞ്ഞ ആള് അത് കുട്ടീന്റെ ഉപ്പയാണ്, ഉപ്പി നന്നായിട്ട് അടിച്ചു. പിന്നെ ബാബരുടെ ഒരു റിലേറ്റീവാണ് തോന്നുന്നത്, മൂപ്പരും കാക്കാനെ കുറെ അടിച്ചിന്റെ മുമ്പ് നിന്ന്. അപ്പൊ ഞാനും മൂപ്പരെ ഞാൻ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ പിന്നെയും പിടിച്ചു. അപ്പൊ പിന്നെ ഒരു അടിച്ചു. ആളുകൾ ക്രൂരമായിട്ട് അടിച്ചിട്ടുണ്ട്. ടോർച്ച് കമ്പിയോടെ അടക്കം ഒരു പ്രേമത്തിന്റെ ഒരു വിഷയം പറഞ്ഞിട്ട് സദാചാര പോലീസിനെ വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു മാറ്റർ കുറച്ചായിട്ട് ഏകദേശം എത്ര കാലമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു? ഇത് 1-2 മാസം മുമ്പ് ഈ ഒരു വിഷയം പോലീസ് സ്റ്റേഷനിൽ ചർച്ച പോയതാണ്, കോംപ്രമൈസ് ആയിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ഒരു വിഷയം കൊണ്ട് ഇവര് അടിച്ച് ഇവന്റെ അനിയനും ഇവന്റെ ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നു ഇവരെ കൂട്ടത്തില്. ഇവര് മൂന്നാൾ കൂടി വിദിന പരിപാടി കാണാൻ പോയവിടെ തന്നെ 15 ആളുകളാണ് വന്നിട്ട് അടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇവൻ്റെ ഉമ്മ സ്പോട്ടിലേക്ക് പോയിട്ട് ഇവരെ രക്ഷപ്പെടുത്തി ടൗണിന് വീട്ടിലേക്ക് കൊണ്ടുവന്ന്, ഒന്നും നടക്കാനൊന്നും കഴിയാത്തൊരു അവസ്ഥയിലായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഉമ്മാനോടവും പറഞ്ഞത് എന്നെ അവർ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ തടിയോടെ എനിക്ക് എന്തായാലും നയിച്ചു തരുന്ന കഴിയില്ല. ഇവൻ കുടുംബം പോയിട്ടുന്ന ഒരാളും കൂടി ഈ കുടുംബം നോക്കുന്നതിന് ഇവനാണ്, ആ കുടുംബത്തിൽ അത്താണി പോലും ഇവനാണ്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, അതിനകത്ത് ഉമ്മ ഈ കുട്ടിയുടെ മർദ്ദിച്ചുകൊണ്ടിരിക്കുക, കുട്ടിയുടെ വായിൽ എന്തോ ഇട്ട് കൊടുത്തു എന്ന് കൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരാണ് അപകടപ്പെടുത്തിയത്, വിഷം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയായിരുന്നെന്ന മറ്റുള്ള ആരോപണമുണ്ടോ കുടുംബത്തിന്? തനിഷ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇപ്പോൾ കുട്ടി ഷാഹിറിന്റെ ഉമ്മ ശൈലജ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് മർദ്ദിക്കുന്നതിനിടയിൽ തന്നെ ഷാഹിറിന്റെ വായിലേക്ക് ഒരു പൊടി ഈ ഇവർ ഇട്ടു നൽകി, ഇപ്പോൾ പൊടി വായിലേക്ക് ഇട്ടു എന്നാണ് ശൈലജ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞിരുന്നത് ഷാഹിർ വീട്ടിൽ പോയി വിഷം കഴിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഷാഹിറിന്റെ ഉമ്മ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവരുടെ ആരോപണം മർദ്ദിക്കുന്നതിനിടെ തന്നെ മർദ്ദിച്ചവർ ഈ ഷാഹിറിന്റെ വായിലേക്ക് എന്തോ ഒരു പൊടി, അത് വിഷം ആണെന്ന് ശൈലജ പറയുന്നു, ആരോപിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ നേരത്തെ നമ്മൾ പോലീസ് അധികൃതരുമായി സംസാരിച്ചിരുന്നു. ഇതിൽ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. ഒന്ന്, ഈ മരണകാരണം വിഷം ഉള്ളിൽ ചെന്നാണെന്ന് പറയുമ്പോഴും ഇയാൾക്ക് ഏറ്റ പരിക്കുകളുടെ ഗുരുതരാവസ്ഥ, ആന്തരിക അവയവങ്ങൾ പലതും വലിയ തോതിൽ തന്നെ ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു, ഇതൊക്കെ തന്നെ ഈ ഇയാളുടെ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. രണ്ടാമതായി വിഷം കഴിച്ചത് എങ്ങനെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള കാര്യങ്ങളിൽ ഒരു വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് നേരത്തെ ഈ ഷാഹിറിന്റെ അമ്മ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് വലിയ ഒരു കുറ്റം തന്നെയാണ്, ഈ നടത്തിയ ക്രൂരതകൾക്ക് അപ്പുറത്തുള്ള വലിയൊരു ക്രൂരത തന്നെയാണ്. അതിനെക്കുറിച്ചും ഇപ്പോൾ നമുക്ക് ലഭ്യമാകേണ്ടത് ഇനി പോലീസിന്റെ ഭാഗത്തുള്ള സ്ഥിരീകരണമാണ്. അതിന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് SPയുമായി സംസാരിച്ചിരുന്നു. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിക്രൂരമായ മർദ്ദനം ഏറ്റ യുവാവ് വിഷം കഴിച്ച് വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത് എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സ്ഥിരീകരണം. എന്താണെങ്കിലും വിഷം കഴിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളാണെന്ന ആരോപണം ഈ ഷാഹിറിന്റെ കുടുംബവും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. ശരി, നന്ദി അനുമോദ് വിവരങ്ങൾക്ക്. അവിടെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. നാട്ടുകാരടക്കമുള്ള ആളുകൾ വളരെ വലിയ രോഷത്തിലാണ്. മലപ്പുറം പുതുപ്പറമ്പിലാണ് പുട്ടിയിൽ ഷാഹിർ എന്ന ചെറുപ്പക്കാരനാണ്, 23 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറുപ്പക്കാരനാണ് വലിയ മർദ്ദനം ആൾക്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. അതിപ്പോൾ ആത്മഹത്യയല്ല, വിഷം വായിലേക്ക് ഒഴിച്ചു നൽകിയെന്ന ആക്ഷേപം ഉമ്മ പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടിക്ക് ജീവൻ, ആ ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. പ്രണയത്തിലായിരുന്ന പെൺകുട്ടിയും ഇപ്പോൾ വിഷം കഴിച്ച് ആശുപത്രിയിലാണ്. ഈ ആൾക്കൂട്ടമെന്ന് ആ അർത്ഥത്തിൽ പറയുന്നത് ശരിയല്ല. ഈ പെൺകുട്ടിയുടെ പിതാവും അയാളുടെ ബന്ധുക്കളും ഒക്കെ ചേർന്നാണ് ഈ ചെറുപ്പക്കാരനെ വല്ലാത്ത തോതിൽ മർദ്ദിച്ചത്. അതിരൂക്ഷമായ മർദ്ദനമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടി മനം നൊന്ത് ആത്മഹത്യയിലേക്ക് പോയത് എന്ന്
പറയുന്നു. ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണ് എന്ന് ഉമ്മ പറയുന്നുമുണ്ട്. ആ പെൺകുട്ടിയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്.